വേറെ കഴിഞ്ഞില്ലേ, ഇനി അത് മനസ്സിൽ വെച്ചോണ്ട് നടക്കാൻ നിനക്ക് നാണമില്ലടാ. അമ്മ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യമാണോടാ? നീ വഴക്കും വയ്യാവേലയും കൊണ്ട് നടന്ന് ഒടുവിൽ ആരുടെയെങ്കിലും കൈകൊണ്ട് ചാകുകയേ ഉള്ളൂ. അതിന് ചുണയുള്ള ഒരു പട്ടി പോലും ഇവിടില്ലമ്മേ. ആ അതിർത്തിക്കല്ല അവൻ വീണ്ടും അവിടെ ഇടുന്നു ഒന്ന് കാണട്ടെ. അന്ന് എന്ത് നടക്കും നമ്മ കണ്ടോ. കണ്ണം പഠിക്കാനൊക്കെ എങ്ങനെയാ? മോശമല്ല. എപ്പോഴും സംശയം. ദുഃഖം കൂടുകയുള്ളൂ. ഇങ്ങനെ ശ്വാസം മുട്ടൽ സഹിക്കുന്നതിനാ ധൈര്യപൂർവ്വം അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ. ശാരദ എത്തി ചോദിച്ചു, ഞാനും മോനും ഇവിടെ കന്ന് ശ്വാസം മുട്ടുകയാണ്. എല്ലാവരും ധിക്കരിച്ച് ഞാനും മോനും കൂടെ വരാം, ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടു പോവോ എന്ന് ഞാൻ പറഞ്ഞു. വേണ്ട, കാര്യം കൊണ്ടുവരേണ്ടത് ഈ നഗരത്തിലേക്കല്ലേ. കടം കൊണ്ട് ശ്വാസം മുട്ടുന്ന ഞാൻ അവസാനം ഭാര്യയ്ക്കും മോനും വേണ്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. ശ്രീധരൻ എപ്പോ വന്നു? വന്നതേ ഉള്ളൂ, ഞങ്ങൾ ഇരുന്ന് പോയിരുന്നു. ആ ലോണിന്റെ കാര്യം എന്തായി? സാങ്ഷൻ ആയിട്ടുണ്ട്, അടുത്ത ദിവസം ഓർഡർ കിട്ടിയേക്കും. 2 ലക്ഷം അല്ലേ? അതെ. എടാ നീ ഇത് കേട്ടോ, ഇവന് 2 ലക്ഷം രൂപ കാർഷിക വായ്പ അനുവദിച്ചെന്ന്. ഇവൻ ബാങ്കുകാരുടെ ഓർഡറും പ്രതീക്ഷിച്ചിരിക്കുന്നു, നീ ബാങ്കുകാരുടെ വാറന്റ് പിടിച്ചു. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. അതിപ്പോ എങ്ങനെ പറയാനാ? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെക്ക് മേടിക്കണം, അത് കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു മാറി 2 ലക്ഷം രൂപ വാങ്ങണം. താമസമൊന്നും ഉണ്ടായില്ലേ, ഇന്ന് തന്നെ പോരും. ആ കണ്ണനെന്താ വാങ്ങിക്കൊണ്ടുവരണം? ഗുൾബോൾ അല്ല മോനെ, ഫുട്ബോൾ. അത് മോൻ വലുതാവുമ്പോ വാങ്ങിത്തരാം. പോരെ, ഞാൻ പോയിട്ട് വരാം. പതിനെട്ട്, 19, 20, 2 ലക്ഷം ആയില്ലേ? കറക്റ്റ് സർ. എനിക്ക് മതിയമ്മേ. അത് പറ്റില്ല, പൊന്നിന് ഈ പാല് മുഴുവൻ കുടിക്കണം. വേണ്ടമ്മേ. മോൻ അച്ഛനെ പോലെ വലുതാവണ്ടേ? വലുതാവണം. പെട്ടെന്ന് വലുതാവണമെങ്കിൽ നല്ല പോലെ ആഹാരം കഴിക്കണം. എന്തിനാ വലുതാവുന്നേ? അച്ഛനെ സഹായിക്കാൻ. നല്ലല്ലോ. പിന്നെന്തിനാ? ഞാൻ പറയട്ടെ, കല്യാണം കഴിക്കാൻ. എല്ലാവരും വലുതാവുന്ന കല്യാണം കഴിക്കാനാണോ? കൊള്ളാലോ. ഇത് ആര് പറഞ്ഞു? അപ്പുക്കുട്ടൻ. ഏത് അപ്പുക്കുട്ടൻ? വട്ടിപ്പാറുണ്ട് മകൻ. വട്ടിപ്പാറുവിന്റെ മോനോ? വേണ്ട മോനെ, മോനെ കൂട്ട് വേണ്ട. എന്റെ ക്ലാസ്സിലാണല്ലോ അവൻ പഠിക്കുന്നേ. എന്നാലും വേണ്ട മോനെ, എല്ലാവരും വലുതാവുന്നതേ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനാ. മോനും വലുതായി അച്ഛനിപ്പൊ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്താ കാര്യണ? ശ്രീധരൻ കുഞ്ഞിനെ ആരോ കുത്തിക്കൊന്ന് വഴിയിലിട്ടിരിക്കുന്നു. എങ്കിലും എന്റെ പൊന്നാശാനെ, ഇത്രയും വേണ്ടായിരുന്നു. കത്തിയെടുക്കും വീശുമെന്നല്ലാതെ ശ്രീധരനെ കുത്തിക്കൊല്ലും ഞാൻ കരുതിയില്ല. ഇതെപ്പോ സാധിച്ചു? എന്തോ ഉത്തമം നീ പറയുന്നത്? എടാ ഞാനല്ല കൊന്നത്. ദൈവദോഷം പറയല്ലേ, ആശാനാണ് കൊന്നതെന്ന് ഈ ലോകത്തെ സകലമാന പേർക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ നീ അത് വിശ്വസിക്കുന്ന ഉത്തമ? സത്യം വിശ്വസിക്കാതിരിക്കാൻ ഒക്കും ആശാനെ. 2 ലക്ഷം രൂപ കാണണമല്ലോ കയ്യിൽ, അതിൽ നിന്ന് എന്തെങ്കിലും ഈ അകത്തേക്ക് തന്നേരെ ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. ഇങ്ങോട്ട് വന്നത് എന്തിനാ? വന്നോ? എന്റെ പൊന്നെ കുഞ്ഞെ, ഭർത്താവിനെ വിചാരിച്ചു വിടുന്ന പോ, അല്ല പോലീസ് തിരക്ക് ഇവിടെ വരും. എന്തിനാ പോലീസ് തിരക്കുന്നത്? എന്തിനാണെന്നോ ശ്രീധരനെ കുത്തി കൊന്നേ.
ഇനി കരഞ്ഞിട്ട് കാര്യമില്ല ഭാര്യ. ആരെയും വകവെക്കാതെ ഒരു നിയന്ത്രണമില്ലാതെ താൻ തോന്നിയായിട്ട് ഇവൻ ജീവിച്ചു. ഇതുപോലെ വളർന്നൊരുത്തന് ഇങ്ങനെയല്ലാതെ ഒരു അന്ത്യം ഉണ്ടാവില്ല. ഒരു മകനെ എനിക്ക് തന്നിട്ട് 1000 മക്കളെ കൊണ്ടെന്ന പോലെ തന്നെ ശിക്ഷിച്ചു. ഇത്രയേറെ വേദന അനുഭവിക്കാൻ ഞാൻ എന്ത് പാപം ചെയ്തു ചേട്ടാ? ഒരമ്മയെ നൊമ്പരപ്പെടുത്താവുന്നതിന്റെ അങ്ങേയറ്റം നീ എന്നെ നൊമ്പരപ്പെടുത്തി. അതെല്ലാം ഞാൻ സഹിച്ചു. പക്ഷേ നീ ഇത് വേണമായിരുന്നു മോനെ. നീ എന്തെങ്കിലും ഒന്ന് പറയടാ. എനിക്കൊന്നും പറയാനില്ല മാവ. എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അതിന് ഉത്തരവാദിയും ഞാൻ മാത്രമാണ്. പക്ഷെ ഞാൻ കൊന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളീ പ്രപഞ്ചത്തിലുണ്ട്. അത് ഞാൻ തന്നെയാണ്. ഇനി എന്ത് വന്നോട്ടെ. ശ്രീധരനെ കൊല ചെയ്ത കുറ്റത്തിന് നിങ്ങൾ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നടക്കാതെ പോയതുകൊണ്ട് മോഹന് നിങ്ങളുടെ ഭർത്താവിനോട് ശത്രുത ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. അത് സംബന്ധിച്ച് മോഹനും ശ്രീധരൻ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ? അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വഴക്കുണ്ടായിട്ടുണ്ടോ? ആ വഴക്കിന്റെ തുടർച്ചയാണ് ഈ മരണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് മോഹനായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ഇല്ല. മറ്റു പലരും അങ്ങനെയാണല്ലോ കരുതുന്നത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എന്റെ ഭർത്താവിനെ മിസ്റ്റർ മോഹൻ കൊല്ലുന്നത് ഞാൻ കണ്ടില്ല. ശ്രീധരന്റെ മരണത്തിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. ശ്രീധരൻ പിന്നെ എങ്ങനെ മരിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈശ്വരൻ എന്നെ ശിക്ഷിച്ചു എന്ന് മാത്രം അറിയാം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ശരി, ഇപ്പോൾ നിങ്ങൾക്ക് പോവാം. ഇനി ഇവിടുന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ വരണം. വരാം സർ. വരും പോലെ. ഇദ്ദേഹം മിസ്റ്റർ മോഹന്റെ അമ്മാവനാണ്, മിസ്റ്റർ മാധവ മേനോൻ. മോഹനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഇത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. സഞ്ചയനം കഴിഞ്ഞു. ഇനി രാധികയുടെയും കുഞ്ഞിന്റെയും കാര്യം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് തീരുമാനിക്കണ്ടേ? തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? അവളെയും കുഞ്ഞിനെയും ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഏ, അത് വേണ്ട. ശ്രീധരൻ ഇല്ലെങ്കിലും അവന്റെ ഭാര്യയും കുഞ്ഞും ഞങ്ങൾ കന്നീരാണ്. ഇവർ ഞങ്ങളുടെ വീട്ടിൽ കഴിയട്ടെ. അത്
ദേവി ഇത് അമ്മാനെ സമ്മതിക്കണം. നീ എന്താ മോളെ ഒന്നും പറയാത്തത്? നിന്റെ അഭിപ്രായം കൂടി അറിയണമല്ലോ. അവൾ എന്ത് പറയാനാ? അവൾ ഞങ്ങളോടൊന്നിച്ച് കഴിഞ്ഞോളും. ഇല്ലമ്മായി, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരിടത്തേക്കും വരില്ല. ഈ വീട്ടിൽ തന്നെ താമസിക്കും. ഒറ്റയ്ക്കോ? എന്റെ മോനും കൂട്ടത്തിലില്ലേ? ശ്രീയേട്ടന്റെ ആത്മാവ് ഈ വീട്ടിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഞാനും മോനും ഇവിടെ നിന്ന് പോരാ. ശ്രീയേട്ടന്റെ ആത്മാവ് വേദനിക്കും, അത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കണ്ട. പാടത്തും പറമ്പിലും ചെയ്യിക്കേണ്ട ജോലികളൊക്കെ ശ്രീയേട്ടന്റെ കൂടെ ഞാൻ പരിചയിച്ചിട്ടുണ്ട്. എന്റെ മോന്റെ കാര്യങ്ങൾ നോക്കി ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. അച്ഛൻ എന്നെ തടയരുത്. അങ്ങനെ തന്നെ തീരുമാനിക്കുന്ന അമ്മ നല്ലത്. എന്നും വന്ന് വേണ്ടതൊക്കെ അന്വേഷിക്കാൻ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എല്ലാവർക്കും അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ രാവിലത്തെ ബസ്സിന് പോകും. പോകുമ്പോ അതുവഴി കയറിയിട്ടേ പോവാമോ? ശരി, വരട്ടെ മോളെ. ഈശ്വരനാണ് അന്നത്തെ ആ സംഭവത്തിൽ എനിക്ക് ഒരു പങ്കുമില്ലേ. പറഞ്ഞ ജ്യേഷ്ഠൻ വിശ്വസിക്കുവോ? ഞാൻ എതിർത്തതാണ്, പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തതാണ്. എന്നിട്ട് താനല്ല എന്നെ പിടിച്ച് ജീപ്പ് കയറ്റിയത്? അതുകൊണ്ട് മേരിക്കുട്ടി രക്ഷപ്പെട്ടു. ഞാൻ മേരിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ജീപ്പിൽ കൂടെ പോകുന്നത്. മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട. പൂട്ടുണ്ട് വേണോ? ഓ, തെറ്റിദ്ധരിക്കുന്നവരുടെ പൂട്ട് എനിക്കെന്തിനാ? ആ വേണ്ടെങ്കി വേണ്ട. ചുരുക്കി പറഞ്ഞ മോഹൻ കുഞ്ഞുമായിട്ടുള്ള കൂട്ട് വിട്ടു. ഞാൻ അന്നേ വിട്ടു. പുള്ളിക്കാരൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് പണത്തിന്റെ ഒഴുപ്പ്. ഈ കടുവ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങുന്ന എന്തിനാ? പുല്ല് തിന്നാൻ? അല്ല, തന്റെ പുട്ട് തിന്നാനാ. എടോ, മനുഷ്യന്റെ ചോരയുടെ രുചി അറിഞ്ഞു പോയത് കൊണ്ട്. അതുപോലെ മോഹൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുത്ത് ശീലിച്ചവനാ. പക്ഷേ കുത്താനുള്ള ശത്രുക്കൾ തീർന്നുപോയി. ഇനി കണ്ടിൽ കാണുന്നവരെയൊക്കെ ഓടിച്ചിട്ട് കുത്തും. അതുകൊണ്ട് അതുകൊണ്ട് നാടിന്റെ നന്മയും പൊതുജനങ്ങളുടെ പ്രാണരക്ഷയും കരുതി ഭീകരനും കൊലയാളിയുമായ മോഹന്റെ ജാമ്യം ഉടനെ റദ്ദു ചെയ്ത് വീണ്ടും ജയിലിൽ അടപ്പിക്കണം. എന്നിട്ട് ആറി ഊറിപ്പോകാതെ ആ കൊലക്കേസ് അയാളുടെ പേരിൽ തന്നെ ചാർജ് ചെയ്ത് ശിക്ഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രക്ഷോഭണം തുടങ്ങണം. എങ്ങനെ ഇരിക്കും? കലക്കും. എങ്കിൽ മീശ കലക്കാൻ തുടങ്ങിക്കോ, ഞാനുണ്ട് മുന്നിൽ.